നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ രസകരമായ ഒരു വാർത്തയുമായിട്ടാണ്. മലയാള സിനിമയെ മൊത്തത്തിലൊന്ന് പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു പ്രമുഖയായ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവം. അതുമായി ബേസ് ചെയ്ത് ദിലീപ് എന്ന് പറയുന്ന നടൻ ഏകദേശം 90 ദിവസത്തോളം ജയിലിൽ കടന്നതും അതുമായി ഉണ്ടായ പ്രശ്നങ്ങളുമെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ആ സംഭവം സിനിമയാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാന പ്രതിയായ പൾസർ സുനിയുടെ അഭിഭാഷകനായി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ആളൂരാണ് ചിത്രത്തിൻ്റെ തിരക്കഥ രചിക്കുന്നത്. ഷാജി കൈലാസിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന സലീമാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മലയാള സിനിമയെ വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ച അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ട ഈ സംഭവം സിനിമയാകുമ്പോൾ ആരൊക്കെയാണ് അതിനകത്ത് പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്നത് എന്നും എന്തായിരിക്കും ചിത്രത്തിൻ്റെ കഥ എന്നും ഉള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു ആകാംക്ഷയിലാണ് സിനിമാ പ്രവർത്തകർ. ഈ ചിത്രം December 1 ഷൂട്ടിംഗ് തുടങ്ങുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ സിനിമാ ലൈഫിലും പേഴ്സണൽ ലൈഫിലും വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം. അദ്ദേഹം അതിൻ്റെ പേരിൽ 90 ദിവസത്തോളം ജയിലിൽ കടന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് വളരെയധികം കുറഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ പിന്നീട് ഇറങ്ങിയ പടം ഭയങ്കര ഹിറ്റാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിലും വലിയ രസകരമായ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് താരമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നു എന്നൊരു ന്യൂസ് കൂടി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എത്രത്തോളം സത്യമായിരിക്കും, ആരെങ്കിലും രക്ഷിക്കാനാണോ അതോ കഥയെ വളച്ചൊടിച്ച് വേറെ വല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനാണോ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും അമ്മ സംഘടനയെ രണ്ടായി പിളർത്തുകയും WCC എന്നൊരു പുതിയ സംഘടന രൂപീകരിക്കാൻ നടിമാർക്ക് പ്രേരിപ്പിക്കുകയും എല്ലാം ചെയ്ത ഈ സംഭവം സിനിമയാകുമ്പോൾ അത് കാണാൻ പ്രേക്ഷകരും കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ചാനൽ, അതുപോലെ ഒരു വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ചാനലിൽ ഞാൻ പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്ലാസിക് സിനിമകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. ക്ലാസിക് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഓസ്കാർ കിട്ടി അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ അവാർഡുകൾ കിട്ടി എന്നുള്ള നമ്പറിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമ്മുടെ മനസ്സിലെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ കുറേ നാൾ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ തരം സിനിമകളെയാണ് ഞാൻ ക്ലാസിക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെയുള്ള കുറേ നല്ല സിനിമകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഒരു എപ്പിസോഡ് ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.